നമുക്ക് കേക്കിന്റെ ബോർഡിൽ ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കേക്കിന്റെ ബോർഡാണ്. പിന്നീട് നമ്മളിവിടെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള കേക്കിന്റെ ബോർഡ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ അതിന് ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. കേക്കിന്റെ ബോർഡ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾഡക്കറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ആ ഒരു പേപ്പർ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ഇതിൽ പേന ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മളിതിൽ വരച്ചു കൊടുക്കുന്ന ആ ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. അപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ഇവിടെയും വരച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം കേക്കിൻ്റെ ബോർഡ് വെച്ച് വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മളിതിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മളതിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിന്റെ ബോർഡിന്റെ ഈ സിൽവർ കളർ വരുന്ന ഭാഗമാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിന്റെ നാല് സൈഡിൽ വരുന്ന പേപ്പറും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ വാൾഡക്കർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വുളൻ ത്രെഡാണ്. അത് നമ്മൾ വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം വുളൻ ത്രെഡിന്റെ ചെറിയൊരു പീസ് എടുത്ത് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇനി നമ്മൾ അതിൻ്റെ ഇവിടെയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള വേറെ ഒരു രണ്ടെണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉൾവശം സിൽവർ കളറുള്ള ഒരു കവറാണ് വേണ്ടത്. അതിൽ നിന്നും ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ നിന്ന് റൗണ്ട് പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അടപ്പ് വെച്ച് വരച്ചെടുത്തതിന് ശേഷം അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന റൗണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള മൂന്ന് പീസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് കോൺ ഷേപ്പിലാക്കി സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇതുപോലെ കോൺ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ അതിനുള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മൂന്ന് നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് കേക്കിൻ്റെ ബോർഡിലേക്ക് ഇതുപോലെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇതുപോലെയല്ല ഒട്ടിച്ചു കൊടുക്കുന്നത്, നമുക്ക് ഈ ഒരു രീതിയിലാണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് ഇതിനടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഇതിൻ്റെ അറ്റങ്ങളിലെല്ലാം ഓരോ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂന്നും അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബോർഡ് വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മളതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ വുളന്ത്രട്ട് വെച്ച് തന്നെയാണ് ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചെടുക്കുന്നത്. അതിൻ്റെ രണ്ട് അറ്റങ്ങളിലും നമ്മൾ ഓരോ കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബോർഡ് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.